സ്ത്രീയേക ദൈവത്തിന് സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് നിങ്ങളോടൊത്ത് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വിളികളെക്കുറിച്ചാണ് നമ്മൾ വിശുദ്ധ വചനം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരുപാട് വിളികളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെയൊക്കെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത നമുക്കതിനെക്കുറിച്ച് ഒരല്പസമയം ചിന്തിക്കാം അതിൽ ഒന്നാമതായിട്ട് വിശുദ്ധ പത്രോസപ്പോലൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നിങ്ങൾ തിന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിച്ചാൽ എന്താണ് യശസ്സുള്ളത് നേരെ മറിച്ച് നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുകയാണ് കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയിലൂടെ വളരുന്ന ജീവിതമാണ് കഷ്ടതയിലൂടെ ദൈവ കൊള്ളാവുന്നവനായി അവനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് അന്ന് മുതൽ തൻ്റെ പരസ്യ ശുശ്രൂഷാ സമയത്തും തൻ്റെ മരണമുരുകയും കഷ്ടതയിലൂടെ വളർന്നു വന്നവനാണ് അതുകൊണ്ട് തന്നെയാണ് ഭത്രോസപ്പോസോലൻ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു അവൻ്റെ കാൽച്ചുവടെ പിന്തുടരുവാൻ ഒരു മാതൃക അവൻ വെച്ചേച്ചു പോയിരിക്കുക കേട്ടോ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടതയാണ് അനുഭവിച്ചത് അപ്പോ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് ചെയ്തു വന്നതുപോലെ കഷ്ടതയൊക്കെ അതിജീവിക്കുവാനായിട്ട് ഒരു മാതൃക അവൻ വെച്ചേച്ചു പോയിരിക്കുക അങ്ങനെ തൻ്റെ ജീവിതത്തില് കർത്താവ് എപ്രകാരമാണ് ഈ കഷ്ടതയൊക്കെ മറികടന്നത് നമുക്കറിയാം ആ മരുഭൂമിയിൽ വെച്ച് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ വലിയ ബുദ്ധിമുട്ടിനെ കർത്താവ് തൻ്റെ പ്രാർത്ഥനയും കൊണ്ട് തൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് കർത്താവ് മറികടന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് വളരെ വ്യക്തമായിട്ട് അപ്പസ്ഥലം പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ എന്ത് കഷ്ടതകൾ ഉണ്ടായാലും അതിനെയൊക്കെ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ ജീവിത വിശുദ്ധിയിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും നിന്നെ വിളിച്ചിരിക്കുന്ന നിന്റെ ദൈവം വിശ്വസ്തനാണ് അവൻ കഷ്ടത അനുഭവിക്കുവാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ കഷ്ടതയോടുകൂടെ തന്നെ നിന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ ഒരു പോക്ക് വഴിയും നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോസോലൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത് കർത്താവ് പഠിപ്പിക്കുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കുന്നുണ്ടോ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുക നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതയുണ്ട് ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ ആ കഷ്ടതയെ നിങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടേണ്ട നിങ്ങൾ ധൈര്യത്തോടെ ഇരുപ്പിന് എന്തുകൊണ്ടെന്നാൽ ഞാൻ കഷ്ടതയെ ജയിച്ചിരിക്കുന്നു ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു അപ്പോൾ ലോകത്തെ ജയിച്ചവനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കഷ്ടതയെക്കുറിച്ച് ഒരു ചിന്തയും നമുക്ക് വേണ്ട വഴി നടത്തുന്ന ദൈവം വിശ്വസ്തന അവൻ അതിൽ നിന്ന് നമ്മെ വിടുവിക്കുക തന്നെ